ഹൈ സ്റ്റുഡൻസ്, ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് 2010 ആണ്. അത് ഫോർമാറ്റിംഗ് ആണ്. ഫോർമാറ്റിംഗ് ആണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് എങ്ങനെ എടുക്കും എന്നെല്ലാം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ടൈപ്പ് ചെയ്യാനും ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്യാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക, ഫോർമാറ്റിംഗ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അറിയണം. ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം ആദ്യം തന്നെ. ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു വേർഡ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേർഡിനെ ഇതിനെ വലുതാക്കി കാണിക്കുക, ഉണ്ടാവും ഇങ്ങനെ വലിയ ഫോണ്ടാക്കി കാണിക്കുക. അത് ഒന്നാമത്തെ മെത്തേഡ്. അതായത് അതിൻ്റെ സൈസ് കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അങ്ങനെ ഓരോരോ കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്താൽ മതി. നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും സ്റ്റൈൽസ് നിങ്ങൾക്ക് എടുക്കാം. ഉണ്ട്, അതിൽ കുറേ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പല ടൈപ്പ് സ്റ്റൈലുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് സ്റ്റൈൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും. കണ്ടോ, ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം, ഇറ്റാലിക്സ് പോലെ ആക്കണമെങ്കിൽ ആക്കാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വേർഡ്, കമ്പ്യൂട്ടറിൽ നിന്നുള്ള വേർഡ് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ വരും. കണ്ടോ, അതാണ് ഇത് എടുക്കുന്നത്. ഇനി സൈസ് കണ്ടത്, സൈസ് 13 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ഈ വേർഡ്സ് എല്ലാം ഇല്ലേ, കമ്പ്യൂട്ടറിൻ്റെ ടേംസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചേഞ്ചിങ് ഫോണ്ട്, ഫോണ്ട് സൈസ് ആൻഡ് ഫോണ്ട് കളർ. കണ്ടോ, ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ കുറേ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യൂലേ. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വാക്ക് ഇതൊരു ഇത് ഫോണ്ടാണ്. അതായത് ടെക്സ്റ്റ് എന്ന് പറയും. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യൂലേ, അതിനെയാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോണ്ട് എന്നും അത് തന്നെയാണ് മീനിങ്. ഓക്കെ, അതായത് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, സൈസ് ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണെന്ന്? അപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേട്ടോ. ഈ വേർഡ്സ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യില്ല, അതിനാണ് ഫോണ്ട് എന്ന് പറയുക. പിന്നെ ഫോണ്ട് സൈസ് ആൻഡ് ഫോണ്ട് കളർ. കണ്ടോ, ഫോണ്ട് സൈസും ഫോണ്ട് കളറും എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഡിഫോൾട്ട് ഫോണ്ട്, അതായത് ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡിഫോൾട്ട് ഫോണ്ട് ഈസ് കാലിബ്രി എന്നുള്ളതാണ്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് എടുക്കുമ്പോൾ തന്നെ, ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് സ്റ്റൈലാണോ ഫോണ്ടിൻ്റെ, ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വേർഡ്സിനെയാണ് നമ്മൾ ഫോണ്ട് എന്ന് പറയുക, ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയിരിക്കും? കാലിബ്രി എന്നുള്ള ഒരു സ്റ്റൈലായിരിക്കും നമ്മളത് എടുക്കുമ്പോൾ തന്നെ. അതിനാണ് നമ്മൾ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ വന്ന് കിടക്കും. അതാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ സൈസ് കണ്ട, ഡീഫോൾട്ട് സൈസ് ഈസ് 11. ഉണ്ടല്ലോ, ഡീഫോൾട്ട് സൈസ് 11 ആണ്. അത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈസ് എല്ലാം ആക്കി മാറ്റാൻ പറ്റും. മനസ്സിലായില്ല? അത് സ്റ്റെപ്സ് ടു ചെയ്യുന്ന ഫോണ്ട് ആൻഡ് ഫോൺ സൈസ് ഓഫ് ദ ടെക്സ്റ്റ്. ആ ഫോണ്ടും ഫോൺ സൈസും ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഏത് വേർഡാണോ വേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യണം. ഈ വേർഡിനെ നിങ്ങൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യണം എങ്ങനെയാണ്? മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇതിവിടെ പോയിട്ട് സെലക്ട് ദ ടെക്സ്റ്റ്. കണ്ടോ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വേർഡ് തന്നെയാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. പിന്നെ ക്ലിക്ക് ഓൺ ഹോം ടാബ്. ഹോം ടാബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. ക്ലിക്ക് ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആരോ ടു ദ റൈറ്റ് ഓഫ് ദ ഫോൺ ബോക്സ്, ഫോൺ സൈസ് ആൻഡ് ഫോൺ കളർ ബോക്സ്. കണ്ടോ, ഫോൺ കളറ്, ഫോണ്ട് സൈസ്, ഫോണ്ടെല്ലാം ഇതെല്ലാം ചേഞ്ച് ചെയ്യുക. ഇതേ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഏതൊരു ആൾക്കും ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടറിൻ്റെ. അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉപയോഗിക്കേണ്ടാന്ന്. ഉപയോഗിക്കുന്നത് ഒരാവശ്യമേ അല്ലാത്ത ആൾക്ക് പഠിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പക്ഷെ നമുക്ക് പഠിക്കണം എന്നും ആഗ്രഹമുള്ള ആൾക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ അറിയണമെന്നും പറഞ്ഞൊരു മോശവും കൂടല്ലേ ഇനിയുള്ള കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏത് ജോലിയിലിരുന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. വേറെ വല്ല ജോലിയാണെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ അല്ലാത്ത ജോലികളാണെങ്കിലും ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ജോലികളും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതെപ്പോഴും സഹായം ആയിട്ടിരിക്കും. കാരണം നമുക്കൊരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ
എങ്ങനെ നമ്മളിതൊക്കെ ചെയ്യും? അപ്പോൾ ഫോണ്ട് കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് കളർ, ഫോണ്ട് സൈസ് ആൻഡ് ഫോണ്ട് അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. കണ്ട, ഇവിടെ നിങ്ങൾക്ക് സൈസ് ഉണ്ടാവും, സൈസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എങ്ങനെയാണ്, ഏത് ക്യാപിറ്റൽ വേണോ സ്മോൾ വേണോ എന്ന് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ കളറും ഉണ്ടായിരിക്കും. അതായത് കളർ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ട്, ഇപ്പോൾ ഇങ്ങനൊരു ലെറ്റർ ഉണ്ടെന്നായിരിക്കും, ലെറ്റർ എ ഇങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു കളർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു കളറിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് എന്തായിട്ട് പറയാം, കളർ ഓഫ് ദ ഫോണ്ട്. നിങ്ങൾ ഈ കൊടുത്ത കമ്പ്യൂട്ടർ ഇപ്പോൾ കണ്ടോ, റെഡ് കളറിലല്ലേ. ഇനി ഇതിനെ വേറെ കളറാക്കണമെങ്കിൽ, ഇപ്പോൾ ഈ വെച്ചിട്ട്, ഇത് വെച്ചിട്ട് റെഡ് കളറിലാണ് നിൽക്കുന്നത്. വേറെ കളറാക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കളർ പാലറ്റ് വരും. കളർ കുറേ കളേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കളർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ഫോണ്ട്, ഫോണ്ട് സൈസ് ആൻഡ് ഫോണ്ട് കളർ. ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റൈലാണ് കേട്ടോ. ഏത് സ്റ്റൈൽ ഓഫ് ഫോണ്ടാണ്, ഇറ്റാലിക്സിൽ വേണമെങ്കിൽ ഇറ്റാലിക്സ്, ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്, ഹൈലൈറ്റിംഗ് ടെക്സ്റ്റ്. കണ്ടോ, ടെക്സ്റ്റ് എങ്ങനെ ഹൈലൈറ്റ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വേർഡ്സിനെ തന്നെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ മാർക്ക് ചെയ്യില്ലേ, ചില കളേഴ്സൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യും, അതിനെയാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയാം. ഉണ്ടോ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുക. ഉണ്ടോ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ളതാണെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന, ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഇതായി മാറും. ഉണ്ടോ, ഇങ്ങനെ ആയി മാറും ഈ ഈ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കളർ ഇതിൻ്റെ മുകളിൽ വരും, ഹൈലൈറ്റ് ചെയ്യും. നമ്മൾ മാർക്കർ വെച്ചൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യില്ല ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്. അപ്പോൾ അതേപോലെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ബോൾഡ് ആൻഡ് ഇറ്റാലിക് ആൻഡ് അണ്ടർലൈൻ അത് നോക്കാം നമുക്ക്. ബോൾഡ്, ഇറ്റാലിക് ആൻഡ് അണ്ടർലൈൻ. അപ്പോൾ ബോൾഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുക, ഏതാണോ നല്ല. ഇപ്പം നമ്മൾ ഹെഡിങ്ങൊക്കെ എണ്ണിയായിരിക്കും, ഹെഡിങ്ങൊക്കെ നമുക്ക് കുറച്ച് ഡാർക്ക് കളറിൽ ചെയ്യണം. ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ടെന്നായിരിക്കും. ഇപ്പോൾ ഇത് തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പാരഗ്രാഫ് ഉണ്ടോ, ഇതിലെ ഹെഡിങ് ഉണ്ടോ, ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ബോൾഡ്, ഇറ്റാലിക് ആൻഡ് അണ്ടർലൈൻ എന്നല്ലേ കൊടുത്തേക്കുന്നത്, ബ്ലൂ കളറിലാണ്. ഇത് നല്ല തിക്കാക്കിയാണ് കണ്ടോ കൊടുത്തേക്കണം, അവർ നല്ല ഡാർക്ക് കളറാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പം പക്ഷേ ഈ താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫെല്ലാം അത്ര ഡാർക്കല്ല. കണ്ടോ, ഈ രണ്ട് വേർഡ് ഉണ്ടോ, ബോൾഡ് ആൻഡ് ഇറ്റാലിക്സ്, അത് രണ്ടും ഡാർക്കാക്കി കൊടുത്തിരിക്കുകയാണ് അല്ലേ. കളർ ചേഞ്ച് ഉണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സൊക്കെ നല്ല തിക്കായിട്ടുള്ള ഇതിൽ കൊടുക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. ബോൾഡ് മീൻസ് ഡാർക്കർ ടെക്സ്റ്റാണ്, ഇറ്റാലിക്സ് മീൻസ് സ്ലാൻഡഡ് ടെക്സ്റ്റാണ്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും, ചെരിഞ്ഞിരിക്കും. ബോൾഡ് എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ കമ്പ്യൂട്ടറാണെങ്കിൽ ഇങ്ങനെ ഡാർക്കാക്കി കൊടുക്കും. അത് കമ്പ്യൂട്ടർ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബി എന്നുള്ള കണ്ട, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്താൽ ബി ഡാർക്കാക്കി കിട്ടും, ഇങ്ങനെയാക്കി കിട്ടും. അടുത്തതും അതുപോലെ തന്നെ, എല്ലാം ഏതാണോ വേണ്ടത് അതൊക്കെ നമുക്കിങ്ങനെ ബോൾഡാക്കി വന്നോളൂ, ഇങ്ങനെ കറുപ്പിച്ച് കിട്ടും. അതിനെയാണ് നമ്മൾ ബോൾഡ് എന്ന് പറയുക, മനസ്സിലായില്ലേ. ഇനി ഇറ്റാലിക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇരിക്കും, ഈ ലെറ്റേഴ്സ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും, ചെരിഞ്ഞിരിക്കും ഇങ്ങനെ. കണ്ടോ, ഇങ്ങനെ ഒരു ചെരിവ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ഇറ്റാലിക്സ് എന്ന് പറയുക. പിന്നെ അണ്ടർലൈൻ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും, ഇപ്പം ഇത് രണ്ടും അണ്ടർലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴെ ഒരു ലൈൻ വരച്ചിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സെൻറ്റൻസ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യണേ, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരും. അത് നിങ്ങൾക്ക് യു എന്നുള്ളൊരു സംഭവം ക്ലിക്ക് ചെയ്യാനുണ്ട് ഇവിടെ. കണ്ടോ, യു കണ്ടോ, ഇവിടെ ഈ ടൂൾസിൽ തന്നെ, ഇതിനെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത്. കണ്ടോ, കുറേ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്താലേ, സെലക്ട് ചെയ്യണം കേട്ടോ, ആദ്യം സെലക്ട് ചെയ്തിട്ട് ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് തന്നെ വെക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാൻ, ലീവ് ലെറ്റർ ടൈപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴായാലും നമുക്ക് ഇത് ഈ വേർഡിൽ മാസ്റ്ററായിട്ട് എടുക്കുക ഇരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലീവ് ലെറ്റർ, എന്തെങ്കിലും ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിൽ പല കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ നിങ്ങൾക്ക് ഫോർമാറ്റിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് അതിനെ സെലക്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ്, ഫോണ്ട് ചേഞ്ച് ചെയ്യും. ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്റ്റൈലുണ്ട്, അത് ചേഞ്ച് ചെയ്യും. പിന്നെ സൈസ് ചേഞ്ച് ചെയ്യും, കളർ ചേഞ്ച് ചെയ്യും. അതിനെയൊക്കെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കി പഠിക്കുക. ഇനി അടുത്ത പോർഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.